ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബനർഘട്ട എന്ന പുതിയ മൂവിയെ പറ്റിയുള്ള റിവ്യൂ ആണ്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് വിഷ്ണു നാരായണൻ കഥയെഴുതി സംവിധാനം ചെയ്ത ബനർഘട്ട എന്ന സിനിമ പറയുന്നത്. ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങൾ മുമ്പും നിരവധി മലയാള സിനിമകളിൽ വന്നിട്ടുണ്ട്. ഷിബു എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ കാർത്തിക് രാമകൃഷ്ണനാണ് ചിത്രത്തിലെ നായകൻ. അർജുനും ഗോകുലും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ബനർഘട്ട? ബനർഘട്ട എന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബനർഘട്ട ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. സിനിമയിൽ ഈ സ്ഥലവുമായി ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. രാത്രിയിൽ നായകനായ ആഷിഖ് ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഒമിനിവാനിൽ യാത്രയിലാണ്. ഈ യാത്രയെപ്പറ്റി ആഷിഖ് ആരോടൊന്നും പറയുന്നില്ല. ഡ്രൈവിങ്ങിനിടയിൽ ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുമുണ്ട്, വൈഫിനെ വിളിക്കുന്നുണ്ട്, വൈഫ് തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, കൂട്ടുകാർ വിളിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉമ്മയും വിളിക്കുന്നു. നായകൻ്റെ അനിയത്തിയെ വിളിച്ച് കിട്ടുന്നില്ല. അവൾ ബാംഗ്ലൂരിൽ ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. ആഷിഖിനോട് കൂടെ പോകാൻ പറഞ്ഞിട്ട് ആഷിഖ് പോയില്ല. അത് പറഞ്ഞ് ഉമ്മ അവനെ വഴക്ക് പറയുന്നു. പക്ഷേ ആഷിഖ് അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ താൻ ഏറ്റെടുത്ത ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു. പോകുന്നതിനിടയിൽ ഭാര്യയെ വിളിച്ച് അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുത്ത് തരാതെ അങ്ങോട്ട് വരണ്ടെന്ന് ഭാര്യ പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ആഷിഖിന് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. ആ കോൾ വന്നതിന് ശേഷം ആഷിഖിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആഷിഖിൻ്റെ പശ്ചാത്തലവും പ്രശ്നങ്ങളും എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് അവന് വരുന്നതും ചെയ്യുന്നതുമായ ഫോൺ കോളുകളിലൂടെയാണ്. പക്ഷേ അത് എത്ര വിജയിച്ചു എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. നായകൻ ടെൻഷൻ ഉള്ള സീനുകളിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. പശ്ചാത്തല സംഗീതം കുറച്ച് നന്നാകാമായിരുന്നെന്ന് തോന്നി. കഥാപാത്രത്തെ കാർത്തിക്കിന് പൂർണ്ണമായും ഉൾക്കൊള്ളാനാകാതെ പോയതുപോലെ തോന്നി. 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിന് ഒരു ത്രില്ലർ മൂഡ് സൃഷ്ടിക്കാനുള്ള കഥയുണ്ടായിട്ടും അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയില്ല എന്ന് തോന്നി കഥയുടെ അവസാനം കണ്ടപ്പോൾ. രാത്രി ദൃശ്യങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ക്യാമറമാൻ പകർത്തിയിട്ടുള്ളത്. ക്യാമറമാൻ ബിനു ഇതിനെ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കഥ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ മികച്ച ചിത്രമായി മാറിയ ബനർഘട്ട എന്ന റോഡ് മൂവി ഈ ചിത്രം.